നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പ്രതികരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരുപക്ഷേ സർക്കാർ നൽകുന്ന വിശദീകരണം, പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രി തന്നെയാണ് പറയുന്നത്, ഈ സതിയമ്മയ്ക്ക് പകരം, സതിയമ്മ മറ്റൊരാൾക്ക് പകരമാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ പകരമൊക്കെ ജോലി ചെയ്യുമ്പോൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഒരു പരാതി ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള സംശയം ആണ് ഉയരുന്നത്. ഇതുവരെ പരാതി ഉണ്ടായിരുന്നില്ല, വളരെ പൊടുന്നനെ പരാതി ഉണ്ടാകുന്നു. അങ്ങനെ ചുമതലയിൽ നിന്ന് മാറ്റുന്നു, ഇങ്ങനെ പകരം ജോലി ചെയ്യാൻ സംവിധാനമുണ്ടോ, മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കാണ് പണം പോയത് എന്ന് മന്ത്രി തന്നെ പറയുന്നു. ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടോ, അങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ വീണ്ടും സംശയമായി തന്നെ ശേഷിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് സതിയമ്മയെ പിരിച്ചുവിട്ടതിലുള്ളത്. നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് ഈ മൃഗാശുപത്രിയിൽ ഉണ്ടായത്. ഇവിടെ 8000 രൂപ വേതനത്തിന് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സ്വീപ്പറായിരുന്ന സതിയമ്മയെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ പിരിച്ചുവിട്ടിരിക്കുകയാണ്. പിരിച്ചുവിടാനുണ്ടായ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ജീവിതത്തിൽ ഈ നാടിനെ പ്രതിനിധാനം ചെയ്തിരുന്ന MLA അവരുടെ കുടുംബത്തിനൊരു പ്രയാസം വന്നപ്പോൾ അവരുടെ കൂടെ നിന്ന് സഹായിച്ചു. അവരോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ സത്യസന്ധമായി ആ വലിയ മനുഷ്യനെക്കുറിച്ച്, ഈ നാടിനെ പ്രതിനിധാനം ചെയ്തിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നന്ദിപൂർവ്വം അവർ ആ വാക്കുകൾ പറഞ്ഞു. ഞാനത് മറക്കില്ല എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു. അത് ആണൊരു തെറ്റ്? അവരെ പിരിച്ചുവിടാനുള്ള തെറ്റാണോ? പിരിച്ചുവിടാനുള്ളൊരു കാരണമാണോ? അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവരീ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറല്ലേ? ഈ നിയോജക മണ്ഡലത്തെ 53 വർഷക്കാലം പ്രതിനിധാനം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങൾ അറിയിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു തെറ്റാവുന്നത്? ഗുരുതരമായ ഒരു തെറ്റായി കണ്ട് അവരെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള മനസ്സാക്ഷിയില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മനസ്സാക്ഷിയില്ലാത്ത ആ കുടുംബം, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ആ കുടുംബം ഇവരിൽ നിന്ന്, ഇവർക്ക് കിട്ടുന്ന ഈ 8000 രൂപയിൽ നിന്നാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വെറും രാഷ്ട്രീയമായ വൈരാഗ്യത്തിൻ്റെ, വിരോധത്തിൻ്റെ പേരിൽ, അസഹിഷ്ണുതയുടെ പേരിൽ അവരുടെ ജീവിതം വഴിമുട്ടിച്ചിരിക്കുക. അതിനെതിരായിട്ടാണ് അവർ ഈ സമരം നടത്തുന്നത്. സമരം നടത്തുന്ന അവരെയും അവരുടെ ഭർത്താവിനെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ സാബു ജോണിനെയും സിബി ജോണിനെയും ഞാൻ പ്രത്യേകമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഈ നാട് അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു സർക്കാർ കേരളത്തിൽ, ഒരു ദയയും ദാക്ഷിണ്യവും മനസാക്ഷിയും ഇല്ലാത്ത ഒരു സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത് എന്നോർത്ത് അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അവരെ തിരിച്ച് അവരുടെ ജോലിയിൽ പ്രവേശിപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുമായി തീർച്ചയായിട്ടും അവരുടെ കൂടെ, അവരോടൊപ്പം ഞങ്ങളുണ്ടാവും. ആ കുടുംബത്തെ വഴിയാധാരമാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും എല്ലാ അർത്ഥത്തിലും. ഞാനും ഈ സംഭവം വന്നപ്പോ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണിയെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോഴും അവർ ഉദ്യോഗസ്ഥർ പറഞ്ഞതിനെ കുറിച്ച് ഇങ്ങനെ അവ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം യാഥാർത്ഥ്യമാണല്ലോ, ഇന്നലെ വരെ അവരവിടെ ജോലി ചെയ്തിരുന്നതല്ലേ, അല്ലേ? അവരവിടെ ജോലി ചെയ്തിരുന്നു, അവർക്ക് ആ 8000 രൂപ അവരുടെ കയ്യിൽ കിട്ടിയിരുന്നു. ഇപ്പോൾ പിരിച്ചുവിടാൻ കാരണം എന്താ? ഇപ്പോൾ അവരറിയാതെ, നിങ്ങളാണ് മാധ്യമപ്രവർത്തകരെ ചെന്ന്, നിങ്ങൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് ഇവിടെ, അല്ലേ? വലിയ മനുഷ്യരെ, വലിയ വലിയ ആളുകളെ കാണുന്നുണ്ട്, വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന ആളുകളെ കാണുന്നുണ്ട്, പ്രായമായവരെ കാണുന്നുണ്ട്, ചെറുപ്പക്കാരെ കാണുന്നുണ്ട്, കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട്, സ്ത്രീകളെ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവരെയും കണ്ടു. അപ്പോൾ അവരവരുടെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം പറഞ്ഞു, അത് ടെലികാസ്റ്റ് ചെയ്ത് പുറത്തു വന്നു. ആ ഒറ്റ കാരണത്തിൻ്റെ പുറത്താണ് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അപ്പോൾ ഈ അവർ ഇപ്പോൾ മന്ത്രി പറഞ്ഞ അനുസരിച്ച് അവർ ജോലി ചെയ്യുന്നില്ലല്ലോ.
ജോലി ചെയ്യാത്ത ആളെ എങ്ങനെ പിരിച്ചുവിടുന്നത്? അതാണ് എൻ്റെ ചോദ്യം. മന്ത്രി പറയുന്നു അവർ ജോലി ചെയ്തിരുന്നില്ല. ജോലി ചെയ്യാത്ത ആളെ എങ്ങനെ പിരിച്ചുവിടുന്നത്? അതിൽ കൂടി പോകുന്ന ആളെ പിരിച്ചുവിടാൻ പറ്റുമോ? വഴി കൂടി പോകുന്ന ഒരാളെ പിരിച്ചുവിടാൻ പറ്റുമോ? ഇവിടെ അവർ ജോലി ചെയ്തിരുന്നില്ല എന്ന് ഇവിടുത്തെ ഡോക്ടർ പറയട്ടെ. ഇവിടെ തൂത്തുവാരിയിരുന്നത് ഇവിടുത്തെ സ്വീപ്പർ ജോലി അവരാണ് ചെയ്തിരുന്നത്, ഇന്നലെ വരെ അവരാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞത് കൊണ്ട് മാത്രം ഇനി വേണമെങ്കിൽ ഒരുപാട് സാങ്കേതിക കാരണങ്ങൾ പറയാം. സതിയമ്മ എന്നൊരാൾ ഈ ഭൂമിയിലില്ല എന്ന് വരെ പറയാം. അതൊക്കെ പറയാം, അതൊക്കെ നമുക്ക് ഒരുപാട് സാങ്കേതികത്വം പറയാം. ഭാരതിയമ്മ 84 വയസ്സുള്ള ഭാരതിയമ്മയ്ക്കെതിരെ 4 കൊല്ലം പോലീസ് പുറയാടുന്ന കേസെടുത്തിട്ട് 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇത് 84 വയസ്സുള്ള ഭാരതിയമ്മയല്ല, 30 വയസ്സുള്ള വേറെ ഭാരതിയമ്മയാണ്, 4 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഭാരതിയമ്മയ്ക്ക് വന്നതുപോലെ സതിയമ്മയ്ക്കും അങ്ങനെ മാറ്റേണ്ട, ഇയാളുടെ അസ്തിത്വത്തെ വരെ ചോദ്യം ചെയ്യേണ്ട. ജോലി ചെയ്തിരുന്നുകൊണ്ടാണ് പുറത്താക്കിയത്, പുറത്താക്കിയത് ഈ കാരണത്താലാണ്. അതുകൊണ്ട് തിരിച്ചെടുക്കണം, എല്ലാ സാങ്കേതികത്വവും മാറ്റിവെച്ചു. അതായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ എല്ലാ സാങ്കേതികത്വവും മാറ്റിവെച്ച് സാങ്കേതികത്വത്തിന് മീതെ മനുഷ്യത്വം ആണ്. അപ്പോൾ മന്ത്രി ചിഞ്ചുറാണി തന്നെ, അവരങ്ങനെ വലിയ കുഴപ്പക്കാരിയാണെന്നൊന്നും ഞാൻ പറയില്ല. ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേറെ ഒരാൾ അവർ ഇക്കാര്യത്തിൽ ഒരു മുൻകൈയെടുത്ത് ഒരു സ്ത്രീ കൂടിയാണ് ആ അവരെ ചേർത്ത് നിർത്തി. ഒരു അമ്മയാണ്, അവരെ അവരുടെ കുടുംബം നോക്കുന്നവരാണ്, അവർ കുടുംബനാഥയാണ്, അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം നമ്മളിനി നോക്കേണ്ടത് സാങ്കേതികത്വമാണോ, മനുഷ്യനോടുള്ള മനസാക്ഷിയാണോ, ആ സ്നേഹമാണോ വലുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ല, മാസപ്പടി വിവാദത്തിൽ ഇൻകം ടാക്സ് ആക്ടിൻ്റെ 1961 ആക്ടിൻ്റെ ലീഗൽ പ്രൊവിഷൻ അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻ്ററീം സെറ്റിൽമെൻ്റ് ഫോറത്തിൻ്റെ വിധി വേർഡിക്ക് അല്ലേ, അർദ്ധ ജുഡീഷ്യൽ ഫോറമാണ്. വിധി വന്നപ്പോഴും അത് മാധ്യമ സൃഷ്ടിയാണെന്നാണ് പറഞ്ഞത്. ഹൈക്കോടതി വിധി വന്നാൽ മാധ്യമ സൃഷ്ടിയാണെന്ന് പറയോ? അത് മാധ്യമ സൃഷ്ടിയാണ്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞത് സെറ്റിൽമെൻറ്റ് ഫോറത്തിൻ്റെ വിധി. അപ്പം ഇത് മാധ്യമ സൃഷ്ടിയാണോ? ഇവര് യാഥാർത്ഥ്യമല്ലേ, ഇവര് യാഥാർത്ഥ്യമല്ലേ. മാധ്യമങ്ങളുടെ ജോലി എന്താ? മാധ്യമങ്ങളുടെ ജോലി ഇതൊക്കെ പുറത്തു കൊണ്ടുവരണ്ടേ? നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് പരിശോധിക്കായിരിക്കും. നിങ്ങൾ ഈ മൈക്ക് കാണിച്ചിരിക്കുന്നവരെ ആരും പരിശോധിക്കും. ഇതെന്താ? സ്റ്റാലിന്റെ റഷ്യയാണ് ആണോ? ഇത് ജനാധിപത്യ കേരളമാണ്, സ്റ്റാലിന്റെ റഷ്യയല്ല. മുഖ്യമന്ത്രി അധികം സ്റ്റാലിൻ ചമയണ്ട. ഉദ്യോഗസ്ഥന്മാർ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയും കാണിക്കണ്ട ഉദ്യോഗസ്ഥന്മാർ, മനസ്സിലായില്ലേ? ഇവരുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പ്രതീകമായിട്ടാണ് ഈ അമ്മയുടെ ഇരിക്കുന്നത് അല്ലേ, ഈ സഹോദരി ഇവിടെ ഇരിക്കുന്നത് ഇവരുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ പ്രതീകമായി. അപ്പോൾ ഞാൻ പറയുന്നു, ഞാനടക്കമുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളും കാത്തിരിക്കുന്നു. മനുഷ്യത്വമാണോ വലുത്, സാങ്കേതികത്വമാണോ വലുത്? സർക്കാർ മനുഷ്യത്വം കാണിക്കുമോ അല്ലെങ്കിൽ സാങ്കേതികത്വം ഉയർത്തിപ്പിടിച്ച് മാധ്യമ സൃഷ്ടിയാണെന്നുള്ള സ്ഥിരം പല്ലവിയിൽ പോകുമ്പോൾ ഇതിന് ഉത്തരം കൊടുക്കട്ടെ. അവരെ ഞങ്ങൾ വഴിയിൽ ഇറക്കി വിടില്ല. അവരിത് പറഞ്ഞതിൻ്റെ പുറത്ത് അവരെ ഞങ്ങൾ വഴിയാതരാക്കില്ല. അത് ഞാനാ പറയുന്നത്. ഈ മന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരാൾക്ക് പകരം വേറൊരാൾ ജോലി ചെയ്യുന്ന ഒരു സാധാരണ സംഭവമാണ്. അതായത് ഈ സതിയമ്മയുടെ ജോലി ജൂൺ 30 കഴിഞ്ഞതാണ്. അതിനുശേഷം ജൂലൈ 1 മുതൽ ആ വേറെ ആളാണ് ജോലി ചെയ്യുന്നത്. പേരോളിലും അവരുടെ പേരാണുള്ളത്. ശമ്പളം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ സതിയമ്മ ജോലി ചെയ്തപ്പോൾ ഒരു പരാതി ഉയർന്നു. അതുകൊണ്ട് ഒരാഴ്ച മുമ്പ് പരാതി കിട്ടി, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടതെന്നാണ് പറഞ്ഞത്. ഒരാഴ്ച മുമ്പുള്ള പരാതിയല്ല ഇത്. TV ചാനലിന് അഭിമുഖം കൊടുത്തപ്പോൾ സത്യസന്ധമായി സംസാരിച്ചതിൻ്റെ പുറത്തുണ്ടായ കാര്യമാണ്, അല്ലാതെ ഒരാഴ്ച മുമ്പ് ഒരു പരാതിയൊന്നുമില്ല. ഈ പരാതിയാണ്, ഇതാണ് പരാതി. ഈ പരാതി അയച്ച മഹാന്മാരെ ആരാണെന്ന് കൂടി നമുക്കൊന്ന് അറിയണം. ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവരുടെ ജോലി കളയാൻ വേണ്ടിയിട്ട് കൂട്ടുനിന്നവരാരാണ്? അവരൊക്കെയാണ് പുതുപ്പള്ളിയിൽ വോട്ട് ചോദിച്ച് ഇറങ്ങുന്നത്. അല്ല, നോക്കട്ടെ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. ഞാൻ ഒറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ, അവരെ ഞങ്ങൾ വഴിയാതരാക്കില്ല. അതായത് നടപടിക്രമമല്ലേ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്
കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് അന്വേഷിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിലവിലുള്ള പ്രതികളെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ്റെ പുറത്ത് നടക്കുന്ന റെയ്ഡാണ്. ആ റെയ്ഡ് നടക്കുന്നതിനിടയിൽ അതറിയാതെ ഞാൻ എന്താണെന്ന് പ്രതികരിക്കുന്നില്ല. അത് എനിക്കറിയില്ല എന്താണ് റെയ്ഡ് നടന്നിട്ട് ഉദ്യോഗസ്ഥർ പറയട്ടെ എന്താണ് സംഭവം, എന്താണ് മുൻ മന്ത്രിയുടെ വീട് റെയ്ഡ് നടക്കാൻ കാര്യം, കരിവന്നൂർ ബാങ്കിൻ്റെ ആണോ ലൈഫ് മിഷൻ്റെ ആണോ ഏതാണെന്ന് നമുക്കറിയില്ല. അറിയാതെ കയറി പറയേണ്ട ആവശ്യമില്ല, സമയമുണ്ടല്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയ്ത സഹായം ന്യൂസ് എയ്റ്റീനോട് പങ്കുവച്ച താൽക്കാലിക ജീവനക്കാരിയാണ് പുറത്താക്കിയത്. പുതുപ്പള്ളി സ്വദേശി പി ഒ സതിയമ്മയാണ് ജോലിയിൽ നിന്ന് പുറത്താക്കിയത്. 13 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നുവെന്നും നാളെ മുതൽ വരേണ്ട എന്ന് പറഞ്ഞതായും സതിയമ്മ പറഞ്ഞു. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വി ഡി സതീശനടക്കം പൂർണ്ണമായ പിന്തുണ സതിയമ്മയ്ക്ക് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സതിയമ്മയെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് വി ഡി സതീശൻ മടങ്ങുന്നത് എന്ന് മനസ്സിലാകുന്നു. പുതുപ്പള്ളിയിലെ പ്രചാരണ തിരക്കുകൾക്കിടയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത്. നമുക്ക് കാണാം, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. വി ഡി സതീശൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ജെബി മേത്തർ, ബിന്ദു കൃഷ്ണ തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെ സതിയമ്മയ്ക്ക് പിന്തുണയുമായി എത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു.